നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഏറ്റവും ചെറിയ സ്ക്വിറലായിട്ടുള്ള മൈക്രോ സ്ക്വിറലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു പെറ്റാണ്. വെളിയിൽ ഇറക്കിയാൽ ഓടിപ്പോവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബൈറ്റ് ചെയ്യത്തില്ല. കൊച്ചുകുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയൊരു പെറ്റാണ് മൈക്രോ സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ വലിപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 ഇഞ്ച് മുതൽ 5 ഇഞ്ച് വരെയാണ് വലിപ്പം വെക്കുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു സുമേഷ്, നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെറ്റ്സ് എന്നാണ്. ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കൊമ്പഴക്ക് എന്ന റോഡിലുള്ള ടാനപ്പാറ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് പുതുതായിട്ട് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് മെയിനായിട്ടും ഒരുപാട് എൻക്വയറിയുള്ളൊരു പെറ്റായിരുന്നു മൈക്രോ സ്ക്വിറൽ. അതുപോലെ തന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എക്സോട്ടിക് പെറ്റ്സിനെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ബേഡ്സിൻ്റെ കുറച്ച് സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെ എല്ലാം കൂടെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് കാണാമെന്ന് പറഞ്ഞാൽ സംഗുണുവിൻ്റെ അഡൽറ്റ് ബ്രീഡിംഗ് പെയറുകളാണ്. നമുക്ക് ഇപ്പോൾ സംഗുണുവിൻ്റെ ഒരു 4 ജോഡി വന്നിട്ടുണ്ട് ബ്രീഡിംഗ് പെയറായിട്ടുള്ളത്. എല്ലാം 3 വർഷത്തിന് മേളിൽ പ്രായമുള്ളതാണ്. ക്ലോസ് റിംഗ് വിത്ത് ഡി എൻ എ ഉള്ളത്, നല്ല രീതിക്ക് തന്നെ ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന പെയറുകളാണ് ഇപ്പോൾ ഉള്ളത്. അഡൽറ്റ് ബ്രീഡിംഗ് പെയർ, നല്ല സൈസും നല്ല കളറേഷനും ഒക്കെയാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 21,000 രൂപയാണ് വരുന്നത്. അഡൽറ്റ് ബ്രീഡിംഗ് പെയറുകളാണ് എല്ലാം. 2.5-3 വയസ്സിന് മുകളിൽ പ്രായമുള്ളത് മാത്രമേ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളൂ. എല്ലാം ഗ്യാരണ്ടി ബ്രീഡിംഗ് ആണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 21,000 രൂപയാണ് വരുന്നത്. ഒരു പെയറിന് 21,000 രൂപ. അടുത്തായിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ജണ്ടയെക്കൊണ്ട് നല്ല ബ്രീഡിംഗ് പെയറാണ്. അതും ക്ലോസ് റിംഗ് ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ളൊരു പെയറാണ്. നമുക്ക് ഒരു പെയറേ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. അതും അഡൽറ്റ് ബ്രീഡിംഗ് പെയറാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളും നമുക്കിപ്പോൾ കൊടുക്കാനായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പെയറാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 13,000 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പെയറാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 13,000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ കൺകുണികളുടെ ഏകദേശം ഒരു 7-8 മാസത്തോളം പ്രായമായ കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം ടേമിഡായിട്ടുള്ള പെയറാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നതെല്ലാം. ടേമിഡ് പെയറുകളാണ്. ഒരു 3 ജോഡികളും നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ടേമിഡായിട്ടുള്ള പെയറുകൾ, ഏവിയറി സെറ്റപ്പിലൊക്കെ ഇടാൻ പറ്റിയ പെയറുകളാണ്. നല്ല ടേമിഡായിട്ടുള്ളതാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 14,000 രൂപ മാത്രമാണ് വില വരുന്നത്. ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. അതിന് വരുന്ന പ്രൈസ് ഒരു പെയറിന് 14,000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കുണികളുടെ അഡൽറ്റ് ബ്രീഡിംഗ് പെയറുകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കളറും കാര്യങ്ങളൊക്കെ ആയ പെയറുകളാണ് ഇപ്രാവശ്യം ഉള്ളത്. ഒരു 10-12 ജോഡിയോളം പൈനാപ്പിൾ കുണികൾ മാത്രം നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൈനാപ്പിൾ കുണികൾ തന്നെയൊക്കെയാണ്. അതുപോലെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡൽറ്റ് ബ്രീഡിംഗ് പെയറുകൾ മാത്രം നമുക്ക് വന്നിട്ടുള്ളൂ. ഒരു 10-12 ജോഡിയോളം സ്റ്റോക്ക് ഉണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 4,500 രൂപ മാത്രമാണ് വരുന്നത്. ഈ തുടക്കക്കാർക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ജോഡിയാണ്. ഒരു പെയറിന് 4,500 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ബ്ലൂ സീരീസിനകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു ബേർഡാണ് ബ്ലൂ ഗ്രീൻ ചീക്ക്. ബ്ലൂ ഗ്രീൻ ചീക്കിൻ്റെ അടിപൊളി ഒരു ബ്രീഡിംഗ് പെയർ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഒരു പെയർ മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ള ഇപ്പോൾ റെഡി ടു ബ്രീഡിങ്ങിന് നിൽക്കുന്ന ഒരു പെയറാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 7,000 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പെയറാണ്. അതിന് വരുന്ന പ്രൈസ് ഒരു പെയറിന് 7,000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ യെല്ലോ ഷേഡ് കോണിയറാണ്. യെല്ലോ ഷേഡിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ നമുക്കിപ്പോൾ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോണ്ടഡായിട്ടൊരു പെയറാണ്. ബ്രീഡായിക്കൊണ്ടിരിക്കുന്നൊരു പെയറാണ്. അതിന് വരുന്ന പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 4,500 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പെയറാണ്. അതിന് വരുന്ന പ്രൈസ് ഒരു പെയറിന് 4,500 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ ബഡ്ജീസിൻ്റെ നല്ല കിട്ടിലൊരു ബ്രീഡിംഗ് പെയറാണ്. ഇപ്പോൾ എഗ്ഗ് ചെയ്തിരിക്കുന്ന ഒരു പെയറാണ്. ഇപ്പോൾ 2 മുട്ടയിട്ട് അടയിരിക്കുവാണ്. നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 തവണ ബ്രീഡായിട്ടുള്ളതാണ്. നല്ല പോലെ തന്നെ കുഞ്ഞുങ്ങളെയാണെങ്കിലും ഒക്കെ നോക്കിയെടുക്കുന്ന ഒരു പെയറാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,500 രൂപയാണ് വരുന്നത്. വയലറ്റ് ആണ്, റെയർ കളറാണ്. ഹെലികോപ്റ്ററിനകത്തൊക്കെ ഇത്രയും നല്ല കളറും നല്ല ഫെതർ ക്വാളിറ്റിയൊക്കെ ഉള്ളത് കിട്ടാൻ വളരെ പാടാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 3,500 രൂപയാണ് വില വരുന്നത്. ഒരു പെയറിന് 3,500 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ വൈറ്റ് ഫേസ് കോക്കറ്റുകളുടെ ഒരു ബ്രീഡിംഗ് പെയറാണ്. വൈറ്റ് ഫേസ് കോക്കറ്റുകളുടെ ഒരു ബ്രീഡിംഗ് പെയറാണ്. അതൊരു വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ബ്രീഡായിട്ടുള്ളതാണ്. നല്ല രീതിക്ക് തന്നെ ബ്രീഡാകുന്നൊരു പേരാണ്. ഇപ്പോഴും റെഡി ടു ബ്രീഡിങ്ങിന് നിൽക്കുന്ന ഒരു പേര് കൂടെയാണ്. ഇപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വരുന്ന പ്രൈസ് 3,000 രൂപയാണ് ഒരു പേരിന് വരുന്നത്. ഒരു പേരിന് 3,000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ വൈറ്റ് ഫേസ് കോക്കറ്റയിലും ആൽബിനോ കോക്കറ്റയിലൂടെ ഉള്ളൊരു പേരാണ്. നല്ല കിഡിലൊരു ബ്രീഡിംഗ് പേരാണ്. വൈറ്റ് ഫേസ് കോക്കറ്റയിൽ മെയിലും ആൽബിനോ കോക്കറ്റയിൽ ഫീമെയിലും ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന പേരാണ്. അതിന് വരുന്ന ജോഡിക്ക് വില വരുന്നതെന്ന് പറഞ്ഞാൽ 3,500 രൂപയാണ് വരുന്നത്. ഒരു പെയറിന് 3,500 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ
ലവ് ബേർഡ് വെറൈറ്റിക്കകത്ത് റെഡ് ഡേ ലവ് ബേർഡ്സ് ആണ്. റെഡ് ഡേ നല്ല കുറച്ച് ബേർഡുകൾ നമുക്ക് കണ്ടിട്ടുണ്ട്. ബ്രീഡിംഗ് പേരായിട്ട് ബ്രീഡ് ആയിക്കൊണ്ടിരുന്ന പേരാണ്. ഒരു വീട്ടിൻ്റെ മൊത്തത്തിലായിട്ട് എടുത്തതാണ്. ഒരു 10-30-35 ജോഡികളും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ബ്രീഡിംഗ് പേർ മാത്രം. റെഡ് ഡേ ലവ് ബേർഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ലോക്കൽ ബേർഡ് ആയതുകൊണ്ട് തന്നെ ഒരു പരിധിവരെയുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നല്ല കളറും നല്ല സൈസും ഒക്കെയാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരും 350 രൂപയാണ്. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ജാവയാണ്, ജാവ സ്പാരോസ് ആണ്. ജാവ നമുക്ക് കുറേ പേർ വന്നിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ വേറെ കിഴിനകത്തൊക്കെ ആയിട്ട് കിടക്കുവാണ്. കൂടുതലും വൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. നല്ല സൈസ് നല്ല വേറെ വൈറ്റായിട്ടുള്ള കുറച്ച് ജാവ നമുക്ക് വന്നിട്ടുണ്ട്. 10-20 ജോഡിക്കകത്ത്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 1300 രൂപയാണ്. ബ്രീഡിങ്ങൊക്കെ തുടക്കാർക്ക് സ്റ്റോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റിയ കിളികളാണുള്ളത്. അതിന് വൈറ്റിന് വരുന്നതെന്ന് പറഞ്ഞാൽ 1300 രൂപയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. അതിന് വരുന്ന പ്രൈസ് 900 രൂപയാണ്. അഡൽറ്റ് പേരുകളാണ്, ബ്രീഡിംഗ് പേരാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വൈറ്റിന് 1300, മറ്റേതിന് 900 രൂപയാണ് വില വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഏറ്റവും ചെറിയ സ്ക്വിറലായിട്ടുള്ള മൈക്രോ സ്ക്വിറലാണ്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര എൻക്വയറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്കൊരു 4 അഡൽറ്റ് ബ്രീഡിംഗ് പേരുകൾ നമുക്ക് വന്നിട്ടുണ്ട്. 4 അഡൽറ്റ് ബ്രീഡിംഗ് പേർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു പെറ്റാണ്. നമുക്ക് വെളിയിലിറക്കിയാലും ഓടിപ്പോവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബൈറ്റ് ചെയ്യത്തില്ല. കൊച്ചു കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയൊരു പെറ്റാണ് മൈക്രോ സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ വലിപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 ഇഞ്ച് മുതൽ 5 ഇഞ്ച് വരെയാണ് വലിപ്പം വെക്കുന്നത്. പിന്നെ ഫുഡിങ്ങിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാലും വൈകിട്ട് ഒരു നേരമായിരിക്കും ഫുഡ് കൊടുക്കേണ്ടത്. അതായത് എന്തെങ്കിലും മധുരമുള്ള ഐറ്റംസ്, അത് ഫ്രൂട്ട്സ് ആണെങ്കിലോ സെർലാക്ക് ആണെങ്കിലോ എന്തും കഴിച്ചോളും. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രീഡിംഗ് കാലാവധി എന്ന് പറഞ്ഞാൽ മെച്യൂർ അഡൽറ്റ് ആവുന്ന ടൈമെന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മുതൽ 8 മാസം ടൈമിങ്ങിനിടയ്ക്കാണ് എൻ്റെ ബ്രീഡിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അഡൽറ്റ് ആവുന്ന ടൈം. പിന്നെ ബ്രീഡിങ് ഒരു 2 കുഞ്ഞുങ്ങൾ മുതൽ 4 കുഞ്ഞുങ്ങൾ വരെയാണ് പൊതുവേ കണ്ടുവരുന്നത്. നല്ല രീതിക്ക് തന്നെ ബ്രീഡാണ്. നമ്മൾ കെയറിങ്ങിൻ്റെ കാര്യത്തിനൊന്നും ആവശ്യമില്ല. നല്ല ആക്റ്റീവാണ്. അതുപോലെ തന്നെ നല്ലൊരു എക്സോട്ടിക് പെറ്റ് കൂടിയാണ് ഈ മൈക്രോസ്ക്വിറൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അഡൽറ്റ് 4 പേർ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നോർമലും വൈറ്റേലും ഉണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 7500 രൂപ മാത്രമാണ് വില വരുന്നത്. ഇപ്പോഴും മാർക്കറ്റ് ഒരു 12,000 രൂപയൊക്കെ വിലയുള്ള ഒരു ഇതാണ് മൈക്രോസ്ക്വിറൽ എന്ന് പറയുന്നത്. അതിന് വരുന്ന പ്രൈസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 7500 രൂപയാണ്. 4 അഡൽറ്റ് പേരുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ സ്വദേശിയായിട്ടുള്ള ആഫ്രിക്കൻ റോയൽ ബോൾ പൈത്തൺ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ നമ്മുടെയിൽ വന്നിട്ട് ഏകദേശം 7-8 മാസത്തോളം ആയിട്ടുണ്ട്. ഫീമെയിലാണ്. നമ്മുടെ കയ്യിൽ വരുന്ന സമയത്ത് ഏകദേശം ഒരു 120 ഗ്രാം മാത്രമായിരുന്നു തൂക്കമുള്ളത്. ഏകദേശം ഒരടിക്കകത്ത് മാത്രം നീളമുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു 3 അടിയോളം വലിപ്പമായിട്ടുണ്ട്. നല്ലൊരു എക്സോട്ടിക് പെറ്റാണ് പൈത്തൺസ് എന്ന് പറഞ്ഞാൽ. ഇവർക്കിപ്പോൾ ഒരു 7-8 മാസത്തോളം പ്രായമായിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇവിടെ ബ്രീഡിങ്ങിന് ജയിക്കാൻ പറ്റും. ഇത് ഫീമെയിലാണ്. നമുക്കിപ്പോൾ നോർമലി എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സിനെയൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ പരിവേശി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ബേബീസും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു 10 പീസോളം കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഷോപ്പിൽ. നല്ല ടേംഡ് ആയിട്ടുള്ളതാണ്. ബൈറ്റ് ചെയ്യുമോ കാര്യങ്ങളോ ഒന്നുമില്ല. കൊച്ചു കുട്ടികൾക്ക് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു. നോർമലി പാമ്പെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അടുത്താണെങ്കിൽ അങ്ങനെ ഒരു ഇതേ വേണ്ട. നല്ല ടേംഡാണ്. കടിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നല്ല ആക്റ്റീവാണ്. ഇതിൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോർമലി 2 ആഴ്ചയിൽ 2 തവണയാണ് കൊടുക്കുന്നത് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ. മൈസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നവർ നോർമൽ ഹാംസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഹാംസ്റ്റർ കൊടുത്താനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹെയർ കൂടുതലായതുകൊണ്ട് ഡൈജഷൻ നടക്കാൻ താമസം വരും. അതുകൊണ്ടാണ് നമ്മൾ മൈസ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു പീസിന് ഒരു 25,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മെച്യൂർ, ഇത് ബ്രീഡ് ചെയ്യിക്കുന്ന ടൈമെന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് ഏകദേശം 1 കിലോയ്ക്ക് അടുപ്പിച്ച് തൂക്കം വരുമ്പോൾ മാത്രമാണ് ഇതിന് കറക്റ്റായിട്ട് ബ്രീഡിങ് ചെയ്യിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഇതിനെ കൊടുക്കാനുള്ളതല്ലേ, ഇതിനെ ഷൂട്ടിംഗ് പർപ്പസിനും കാര്യങ്ങൾക്കും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഷോയ്ക്കും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെ കൊടുക്കാനുള്ളതല്ല. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. വളർന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പെറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് ബേബീസിനെ വാങ്ങുന്നവർക്കാണെങ്കിൽ പരിവേഷമല്ല, നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ വാങ്ങണം താല്പര്യമുള്ളവർ നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ മെക്സിക്കൻ സ്വദേശനായകാരനായ മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടപ്പം പൊങ്കാലയായിരുന്നു എൻ്റെ അടിയിൽ. വീണ്ടും നമ്മൾ പുതിയൊരെണ്ണത്തിനായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിരുന്നു, ഇപ്രാവശ്യം നമ്മൾ വലുതുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനിപ്പോൾ ഏകദേശം ഒരു 4-4.5 മാസത്തോളം പ്രായമുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പം വെക്കുന്ന ടൈപ്പാണ് മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക് എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ തന്നെ വളരെ റയറായിട്ടാണ്. എൻ്റെ അറിവിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് വെക്സിനേഷൻ കണ്ണൂരിലും ഇപ്പം നമ്മുടെയിലുമാണ് ഉള്ളത്. അതിപ്പോൾ ഏകദേശം ഒരു 4 അടിയോളം വലുപ്പമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പം വെക്കുന്ന ടൈപ്പാണ്.
ഏകദേശം ഒരു 7 അടിയോളമൊക്കെ വലുപ്പം വെക്കും. അതിൻ്റെ പൂർണ്ണ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു 2.5 വർഷം 3 വർഷമൊക്കെയാണ് അതിൻ്റെ വലുപ്പം വെക്കുന്ന സമയം. ഇപ്പോൾ ഏകദേശം ഒരു 4.5 മാസം ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇതിന് നോർമലി ഫീഡിങ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൈസ് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറ്റുള്ള പൈത്തൺസിനേക്കാളും വിശപ്പ് കൂടുതലാണ്. ഇതിന് ഡെയിലി ഓരോന്ന് കൊടുത്താലേ അത് കഴിക്കും, പക്ഷേ അങ്ങനെ കൊടുക്കരുത്, ഈ ഡൈജഷൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല ആക്റ്റീവാണ്, മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഭയങ്കര ആക്റ്റീവാണ്. അടങ്ങിയിരിക്കത്തേൽ എപ്പോഴും ഇങ്ങനെ എഴുഞ്ഞോണ്ടേ ഇരിക്കും. പിന്നെ ചെറിയ രീതിക്ക് അഗ്രസീവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫുഡ് കൊടുത്തിരിക്കുന്ന ടൈമിൽ നമ്മൾ അതിനെ അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പോകാറില്ല. ഇതിപ്പം കേരളത്തിലുള്ളതല്ല, ഇത് പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഹ വിലയാണ്, പിന്നെ കേരളത്തിൽ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ മോഹ വിലയാണ്. ഇതും നമ്മൾ ഷൂട്ടിംഗ് പർപ്പസിനും കാര്യത്തിനൊക്കെ വേണ്ടി കൊടുക്കുന്നതാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളും നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 90,000 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഇതും പരിവേശ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ സെയിലിനുള്ളതല്ല, ഇത് നമ്മൾ ഷോപ്പിൽ കീപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഷൂട്ടിംഗ് പർപ്പസ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ വാങ്ങണം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ സാധനങ്ങൾക്കും ഓൾക്കുള്ള ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് വന്ന് കണ്ട് പൈസ ഒന്ന് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പം നമുക്കിഷ്ടമുള്ള സാധനത്തിനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം വാങ്ങണോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പിലോട്ട് വരിക. നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിലും എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.